ഇതിപ്പോ മൂന്നാമത്തെ രാത്രിയാണ് ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലുള്ളവർ അവിടെ ഈ പറയുന്ന വലിയ ദുരിതത്തിന്റെ ഇടയിൽ ഒത്തുചേർന്നിരിക്കുന്നത്. അവർക്ക് ആവശ്യമായ സഹായ സഹകരണങ്ങളെല്ലാം, അവർക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം എത്തിക്കാൻ സർക്കാരിന് കഴിയുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി അടക്കം പറയുന്നുമുണ്ട്. എന്നിരുന്നാലും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാനുള്ള പല സാധനങ്ങളെല്ലാം തയ്യാറാക്കുകയും കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മാതൃഭൂമി പോലെയുള്ള സ്ഥാപനങ്ങൾ, മറ്റ് സാംസ്കാരിക സംഘടനകൾ ഒക്കെ അതിനുവേണ്ടിയുള്ള വലിയ ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. എങ്ങനെയാണ് അവിടത്തേക്ക് ഈ സാധനങ്ങൾ എത്തിക്കുന്നതും ഒക്കെ? ഈ ക്യാമ്പ് സത്യം പറഞ്ഞാൽ വയനാട്ടിലെ സർക്കാർ സംവിധാനത്തിന് പുത്തുമലയ്ക്ക് ശേഷം ഇക്കാര്യങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് അത്യാവശ്യമറിയാം. ഒരു മുന്നനുഭവത്തിൻ്റെ ആ ഒരു ഉദാഹരണം അവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് കൂടിയാണ് അവർ വളരെ കൃത്യമായിട്ട് അത് ചെയ്യുന്നത്. ഈ ക്യാമ്പ്, ഞാനിപ്പോൾ മേപ്പാടി ക്യാമ്പിലാണുള്ളത്. ഇവിടുത്തെ ഒരു ക്യാമ്പിലും അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളില്ല മാധു. കാരണം അവശ്യ വസ്തുക്കൾ എത്തുന്നുണ്ട്, അത്തരം കാര്യങ്ങളെല്ലാം എന്താണോ ആവശ്യം ആ ഘട്ടത്തിൽ എത്തിക്കുന്നുണ്ട്. ഒരുപാട് സന്നദ്ധ സംഘടനകൾ ഇതുമായി സഹായിക്കാനും എത്തുന്നുണ്ട്. അതിന് മുമ്പ് ഞാൻ മാധു ഒറ്റ കാര്യം, അതിനിടയിൽ എൻ്റെ കൂടെ ആ അവിടുത്തെ വാർഡ് മെമ്പർ, ചൂരൽമലയിലെ വാർഡ് മെമ്പർ നൂറുദ്ദീനുണ്ട്. നൂറുദ്ദീനും പുത്തുമല ദുരന്തത്തിൻ്റെ ഒരു വിക്റ്റിമായിരുന്നു. നൂറുദ്ദീൻ അതിനുശേഷം 7 മാസത്തിന് ശേഷം മാതൃഭൂമി നിർമ്മിച്ച് നൽകിയ ആ വീട്ടിലാണ്, മേപ്പാടിയിൽ ആ വീട്ടിലാണ് നൂറുദ്ദീൻ ഇപ്പോൾ താമസിക്കുന്നത്. നൂറുദ്ദീനും പണ്ട് പുത്തുമലയിൽ സഹദിട്ടൊരു വീഡിയോ, അത് കണ്ടിട്ടാണ് ഒരുപാട് പേര് കടന്നു വന്നത്. ഇവിടെ നൂറുദ്ദീനിട്ട വീഡിയോ കണ്ടിട്ടാണ് ആ പ്രദേശത്തുള്ളവരൊക്കെ ട്രീ വാലിയിലേക്ക് മാറിയത്. എനിക്ക് നൂറുദ്ദീനോട് ഒറ്റ കാര്യമേ ചോദിക്കാനുള്ളൂ. കേരളം ഇപ്പോഴും പേടിക്കുന്നുണ്ട്. മൂന്നക്കം കടന്നു, ഇനിയും എത്ര വലിയ മൂന്നക്കമാവൂ എന്നുള്ള പേടി മാത്രം. നൂറുദ്ദീൻ്റെ ഒരു കണക്ക്, എത്ര പേര് മിസ്സിംഗ് ആയിട്ടുണ്ടാവും നൂറുദ്ദീൻ? എനിക്ക് ഇന്നലെ നൂറുദ്ദീൻ എന്നോട് പറഞ്ഞ് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല ആ അവസ്ഥയിലല്ലാന്നാണ്. ഏകദേശം എൻ്റെ ഒരു കണക്ക് പറയുന്നത് ഒരു 300-400 അടുത്താണ് എൻ്റെ ഒരു കണക്കുള്ളത്. ഇപ്പം എൻ്റെ വാർഡത്തിൽ മുണ്ടക്കായലും ചിന്തി, പക്ഷേ ഇതിൽ പുറത്തുനിന്ന് കുറേ ആളുകൾ കുടുംബത്തിൽ വന്ന് താമസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മരണസംഖ്യ കൂടാൻ ചാൻസ് ഉണ്ട്. അതായത് ഇന്നലെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ ഞാൻ അവൻ ഒറ്റയ്ക്കുള്ളെന്നുള്ള കണക്കെടുത്ത്, പക്ഷെ അവ നോക്കുമ്പോൾ അവൻ്റെ ഭാര്യയുടെ അനിയത്തി, അവൻ്റെ ഭാര്യയുടെ ഉപ്പ ഉമ്മ എല്ലാം കൂടെ വേറെ 5 പേരുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് മരണസംഖ്യ കൂടാനും സാധ്യതയുണ്ട്. വേറൊരു കേസ്, പാടിയിലുള്ള അതിഥി ആസാമിൽ ബീഹാറിലുള്ള മുണ്ടക്കായിൽ 2 ലൈൻസിലായിട്ട് ഒരു 25-30 ബീഹാറി ആസാം ബീഹാറി തൊഴിലാളികൾ ഉണ്ടായിട്ടുണ്ട്. അവരെ കണക്ക് നമ്മളടുത്ത് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് 400-ന് മുകളിൽ കടക്കുമെന്ന് തന്നെയാണ് നമ്മളെ സംശയമുള്ളത്. ചോദിച്ചു തന്നേ ഉള്ളൂ. നൂറുദ്ദീൻ ഇന്നലെ എന്നോട് സംസാരിക്കാൻ കഴിയുന്നില്ല എന്നാണ് പറഞ്ഞത്. നൂറുദ്ദീൻ ഇവിടെ ബാക്കി സഹായങ്ങളൊക്കെ കൃത്യമായിട്ട്, ക്യാമ്പുകളൊക്കെ നല്ല നിലയിൽ നടക്കുന്നത്. അതെ, അത് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഡബിൾ മടങ്ങായിട്ടാണ് എല്ലാം ഉള്ളത്. എല്ലാ ഭാഗം കൊണ്ടും എല്ലാവരുടെ ഹെൽപ്പ്, അതായത് നിങ്ങൾ ചാനലുകാരുടെ ഹെൽപ്പ്, ജനങ്ങളുടെ ഹെൽപ്പ്, എല്ലാവരും ഒന്നും പറയാനില്ല, ഒന്നിനും ക്ഷാമല്ല. ഇതിൽ കൂടുതൽ മധു ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം, ഇവിടെ ക്യാമ്പിൽ ഒരു പുത്തുമല ദുരന്തത്തിന് ശേഷം താമസിച്ച നൂറുദ്ദീൻ ഇപ്പോൾ ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണോ ചെയ്യാനാവുന്നത്. നേരത്തെ സുഗന്യയും പുത്തുമല ദുരന്തത്തിൻ്റെ ഇരയെന്ന് പറയുമ്പോൾ ഇപ്പോൾ ആ പുത്തുമല വാർഡിൻ്റെ ചുമതലയുള്ള പഞ്ചായത്ത് അംഗമാണ് സുഗന്യയും. ഇതുപോലുള്ള ആളുകൾ രാപ്പകൽ ഇവിടെ കടന്നെത്തുന്നു. അതിനപ്പുറത്ത് സമീപസ്ഥ ജില്ലകളിൽ നിന്ന് ഒട്ടേറെ അകലെ നിന്നുള്ളവർ എല്ലാം ഇവിടേക്ക് സഹായമെത്തിക്കാൻ സന്നദ്ധരാകുന്നു. മധു നേരത്തെ പറഞ്ഞല്ലോ, ഒന്നിച്ച് കൈകോർത്ത് പിടിച്ച് പരസ്പരം കൈത്താങ്ങായി മുന്നോട്ട് പോവുക എന്ന്, അതിൻ്റെ ഉദാഹരണം തന്നെയാണ് ആ ഈ ക്യാമ്പിലെ സങ്കടങ്ങളുടെ ഒരു വലിയ പ്രവാഹമുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതിനൊപ്പം തന്നെ സാന്ത്വനങ്ങളുടെ ഒരു പ്രവാഹം കൂടി അതിനോടൊപ്പം സമന്വയിക്കുന്നുണ്ട്.